കശ്മീർ വിഷയത്തിൽ നയതന്ത്ര ഇടപെടലുകൾ പൂർണ്ണ പരാജയമായതോടെ ഇന്ത്യയിലേക്കുള്ള അന്താരാഷ്ട്ര പാതകൾ അടച്ചിടാനുള്ള നീക്കവുമായി പാകിസ്ഥാൻ രംഗത്ത്. കറാച്ചി വഴിയുള്ള 3 അന്താരാഷ്ട്ര പാതകൾ പാകിസ്ഥാൻ താൽക്കാലികമായി അടച്ചു. ഓഗസ്റ്റ് 31 വരെ അന്താരാഷ്ട്ര പാതകൾ അടയ്ക്കാനാണ് പാക് സിവിലിയൻ ഏവിയേഷൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 1 വിലക്ക് അവസാനിക്കും. ഇന്ത്യൻ വിമാനങ്ങൾ പാക് വ്യോമപരിധി ഉപയോഗിക്കുന്നത് പൂർണ്ണമായും വിലക്കുമെന്ന് ഇമ്രാൻഖാൻ സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പാക് നടപടി. വ്യോമപാത പൂർണ്ണമായും അടച്ചാൽ ഗൾഫ് മേഖല, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ മേഖലകളിലേക്ക് പോകുന്ന ഇന്ത്യൻ വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. യാത്രാ സമയവും ചെലവും വൻതോതിൽ വർദ്ധിക്കാൻ ഇത് കാരണമാകും. ഇന്ധന ചെലവ് വർദ്ധിക്കുന്നതിന് പുറമെ യാത്രാ സമയം കൂടുന്നതിനാൽ കൂടുതൽ ജീവനക്കാരെ ഏർപ്പെടുത്തേണ്ടി വരും. നേരത്തെ ബാലാകോട്ട് ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വ്യോമപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ 4 മാസത്തിനിടെ എയർ ഇന്ത്യക്ക് 430 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. കറാച്ചി വ്യോമപാത ഉപയോഗപ്പെടുത്തുന്ന എല്ലാ അന്താരാഷ്ട്ര വിമാനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്. അതേസമയം ജമ്മു കാശ്മീർ വിഷയം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടുത്ത മാസം നടക്കാനിരിക്കുന്ന UN പൊതുസഭയിൽ ശക്തമായി അവതരിപ്പിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കാശ്മീരികളുടെ വികാരങ്ങൾ ഇമ്രാൻഖാൻ ലോകത്തെ അറിയിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന മറ്റു പരിപാടികളിലും ഉഭയകക്ഷി ചർച്ചകളിലും ഇമ്രാൻ പങ്കെടുക്കുമെന്നും പാക് വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് വ്യോമപാത ഉപയോഗിക്കുന്നതിന് പൂർണ്ണമായും തടയുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആലോചിക്കുന്നതായി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഫവാദ് ചൗധരി ചൊവ്വാഴ്ച ട്വിറ്ററിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യം പാകിസ്ഥാൻ വഴിയുള്ള ഇന്ത്യ അഫ്ഗാൻ വ്യാപാര ബന്ധവും വിലക്കുന്ന കാര്യവും ചൊവ്വാഴ്ച പാക് മന്ത്രിസഭ ചർച്ച ചെയ്തിരുന്നു. അന്തിമ തീരുമാനം ഇമ്രാൻഖാൻ ഉടനെ കൈക്കൊള്ളും. ബാലാകോട്ട് ആക്രമണത്തിന് പിന്നാലെ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ വ്യോമപാത പൂർണ്ണമായും അടച്ചിരുന്നു. മാർച്ച് 27 ഇന്ത്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നിവയൊഴികെയുള്ള രാജ്യങ്ങൾക്കായി പാത തുറന്നു കൊടുക്കുകയും ചെയ്തു. ജൂലൈ 16 പാകിസ്ഥാൻ പിന്നീട് വ്യോമപാത പൂർണ്ണമായി തുറന്നത്. കൂടാതെ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ഇന്ത്യൻ നടപടിയോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായും വ്യോമപാതയിലൊന്ന് പാകിസ്ഥാൻ അടച്ചിരുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പുറത്താക്കിയതിനു പിന്നാലെയായിരുന്നു പാക് നടപടി. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കായി 50 സർവീസുകളാണ് പാക് വ്യോമപാതയിലൂടെ എയർ ഇന്ത്യക്ക് മാത്രമുള്ളത്. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ട പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ അതീവ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.